എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. AD 62 ഈ ലേഖനം എഴുതിയത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഉദ്ദേശിച്ചത് എഫേസൊസിലുള്ള വിശ്വാസികളെ മാത്രമല്ല, അതിലുപരിയായി ലോകമെമ്പാടുമുള്ള എല്ലാ ക്രിസ്തു വിശ്വാസികളും 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിൻ്റെ വരവോളം ഈ ഭൂമിയിലുള്ള എല്ലാ വിശ്വാസികളും യേശു ക്രിസ്തുവിനെക്കുറിച്ചും തൻ്റെ സഭയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസികളായിരുന്ന ക്രിസ്ത്യാനികൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആത്മീയ വളർച്ച എത്രത്തോളം അവർ വളരണം എന്നതിനെക്കുറിച്ചും ആഴമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം മറ്റെല്ലാ ലേഖനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ പ്രത്യേകതകളും ഒന്നൊന്നായി എടുത്ത് പഠിക്കുവാനല്ല നമ്മളിപ്പോൾ സമയം ചെലവഴിക്കുന്നത്. അതിലുപരിയായി ഈ ലേഖനത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, ഏതൊരു ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയിരിക്കേണ്ട ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ്, അത് മാത്രം സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു, ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ നമ്മൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് തീർന്നില്ല, അതിലപ്പുറമായി ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നൊരു വാക്ക് മർമ്മമെന്നാണ്. സത്യത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു മർമ്മമാണ്, കുടുംബം ഒരു മർമ്മമാണ് എന്നതുപോലെ ദൈവസഭ ഒരു മർമ്മമാണ്. പൗലോസിൻ്റെ ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞാൽ അനാദികാലം മുമ്പ് വിശുദ്ധന്മാർക്ക് മറച്ചു വച്ചിരുന്നത് കാലസമ്പൂർണതയിൽ അത് തൻ്റെ ദാസന്മാർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിൽ എങ്ങനെയാണ്, അവൻ്റെ സ്ഥാനം എന്താണ്, അവൻ്റെ നില എന്താണ്, അവൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇതിൻ്റെ അകത്ത് വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഫേസ്യ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എഫേസ്യ ലേഖനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസൊസിലെ സഭ സ്ഥാപിച്ചത് പൗലോസ് അല്ല, വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അക്വിലാസും പ്രിസ്കില്ലയും കൂടെയാണ് ഇത് സ്ഥാപിച്ചതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അക്വിലാസും പ്രിസ്കില്ലയും അവർക്ക് ലഭിച്ച ആത്മീയ ജീവിതത്തിൻ്റെ പ്രാരംഭ പടികൾ മാത്രം മറ്റുള്ളവരെ പഠിപ്പിച്ചു. അന്നത്തെ നല്ലൊരു പ്രസംഗനായിരുന്ന അപ്പല്ലോസ് ഈ സഭയെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ശിഷ്യന്മാരെ അപ്പോസ്തലനായ പൗലോസിൻ്റെ 2-ാം മിഷണറി യാത്രയിൽ കാണുകയും അവരോട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനപ്പെട്ടിട്ടുള്ളവൻ തീർച്ചയായും പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും കേട്ടേ മതിയാവൂ. അതായത് സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് വേണ്ടതെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പൗലോസ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവരെ സ്നാനപ്പെടുത്തി. അവർ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമായിരുന്നു കഴിച്ചതെന്ന് മനസ്സിലാക്കുകയും പൗലോസ് അവരെ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായി ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്നെ പൗലോസ് തൻ്റെ മിഷണറി പ്രവർത്തനത്തോട് ആരംഭിച്ചു കഴിഞ്ഞു. മിഷണറി പ്രവർത്തനത്തിന് ഏറ്റവും വെല്ലുവിളിയായി എഫേസൊസിൽ ഉണ്ടായിരുന്നത് പ്രാചീന ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് മഹാദേവിയുടെ വലിയൊരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു. മ്ലേച്ഛതയുടെ പ്രതിബിംബമായ സകല തിന്മയുടെയും കാരണമായി ലോകമെമ്പാടുമുള്ള എല്ലാ ബിസിനസ്സുകാരും അർത്തമീസ് ദേവിയെ കാണാനും ദേവിയെ തൊഴുവാനും അതുപോലെ തന്നെ ഈ ദേവിയുടെ വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുവാനും ആയിരക്കണക്കിന് കച്ചവടക്കാരും ആയിരക്കണക്കിന് ഈ ദേവി ഭക്തരും അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് പൗലോസ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്. പൗലോസിൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എഫേസൊസിലുള്ളവർ മാത്രമല്ല ഏഷ്യ മൈനറിലുള്ള പല പ്രവിശ്യപ്പെട്ട അനേക ആയിരങ്ങൾ അവിടെ വരികയും പൗലോസ് അവരോടൊക്കെ സുവിശേഷിക്കുകയും 100-ാം കണക്കിന് 100-ാം കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മന്ത്രവാദ പുസ്തകങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ അവർ മന്ത്രവാദം ഉപേക്ഷിച്ചു. ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുന്ന ആ തിന്മയിൽ നിന്ന് അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു. അപ്പോഴാണ് അർത്തമീസ് മഹാദേവിയുടെ ഈ ആരാധനയും ഈ ആരാധന വസ്തുക്കളും വിൽപ്പന ചരക്കാക്കിയിരുന്ന വിറ്റുകൊണ്ടിരുന്ന കുറേ പേര് പൗലോസിനും ക്രിസ്ത്യാനികൾക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും എതിരായി വരികയും അവരെതിരായപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ സർവശക്തനായ ദൈവം എഴുന്നേൽപ്പിക്കുകയും ദൈവ മക്കൾക്ക് പൗലോസിനും കൂടെയുള്ള മറ്റ് മിഷണറിമാർക്കും
അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇളകി വന്ന ആ പട്ടണത്തിലെ ജനങ്ങളെ ശാന്തരാക്കാനും പൗലോസിന് അനുകൂലമായ രീതിയിൽ അവിടെ തീരുമാനം ഉണ്ടാകാനും പിന്നെയും ശക്തമായി ചില നാളുകൾ കൂടെ ഏതാണ്ട് 3 വർഷത്തോളം പൗലോസ് അവിടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭ പടികൾ മാത്രം അറിഞ്ഞിരുന്ന ക്രിസ്തു വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. ആയിരക്കണക്കിന് പേരെ ദൈവഭാഗത്തേക്ക് നടത്തി. ഏഷ്യ മൈനറിൽ മുഴുവനും സഭ ഉണ്ടാകുന്നതിന് ഒരു വലിയ ഉണർവിന് അത് കാരണമായി. പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഉണർവുണ്ടായപ്പോൾ, ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ സുവിശേഷ വിരോധികൾ ആക്രമിച്ചു. അവരെ പൗലോസിനെയും മറ്റ് ശിഷ്യന്മാരെയും കാരാഗ്രഹത്തിൽ അടച്ചു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് തൻ്റെ മിഷറി പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. കാരാഗ്രഹത്തിൽ കിടന്നതിനെ ശപിച്ചുകൊണ്ട് താൻ തൻ്റെ മിഷറി പ്രവർത്തനത്തെ ഇറങ്ങിയല്ലോ എന്ന് തൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് പരിതപിച്ചില്ല. അതിലുപരിയായി കാരാഗ്രഹത്തിൽ കർത്താവ് നിമിത്തം അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ പൗലോസ് മനോഹരമായ ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതി. മൊത്തത്തിൽ നാം മനസ്സിലാക്കുന്നത് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ തുടങ്ങിയ ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങളെന്ന് അറിയപ്പെടുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഫസോസിലെ വിശ്വാസികളെക്കുറിച്ച് ഭാരമുള്ളവരായി, അവർ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, ആത്മാഭിഷേകം പ്രാപിച്ചാൽ മാത്രം പോരാ, അതിലുപരിയായി ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഈ മനോഹരമായ ലേഖനം പൗലോസ് എഴുതുന്നത്. ക്രിസ്തീയ വിശ്വാസികൾ ഏതെങ്കിലും തങ്ങളുടെ ആത്മീയ അനുഭവത്തിൽ സംതൃപ്തിയോടുകൂടെ നിൽക്കാതെ അതിലുപരിയായി അവരാത്മീയമായിട്ട് വളരണം. എന്താണ് നമ്മുടെ ലക്ഷ്യം? എന്താണ് ക്രിസ്തു വിശ്വാസികളുടെ ടാർഗറ്റ്? ക്രിസ്തുവാണ് നമ്മുടെ ടാർഗറ്റ്. ക്രിസ്തു എന്ന തലയോളം വളരണം. ഇതാണ് പൗലോസ് യാതൊരു സംശയത്തിനും ഇട നൽകാതെ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണോ എന്നും കൂടെ ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം പേരിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കാര്യമില്ല, പേരിൽ പ്രൊട്ടസ്റ്റൻറ്റുകാരനായതുകൊണ്ട് കാര്യമില്ല, പേരിൽ ഏതെങ്കിലും ഒരു സഭക്കാരനോ മതക്കാരനോ ആയതുകൊണ്ട് കാര്യമില്ല. അതിലപ്പുറമായി ക്രിസ്തു എന്ന തലയോളം വളരുവാൻ എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും വളരെയധികം പരിശ്രമം ആവശ്യമാണ് എന്നാണ് പൗലോസ് ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ നമ്മുടെ ലക്ഷ്യത്തെ തന്നെ, ഇപ്പോഴുള്ള നമ്മുടെ ഹ്രസ്വമായ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പൗലോസ് ശക്തമായി ലേഖനം എഴുതുകയാണ്. ക്രിസ്തീയ വിശ്വാസി സത്യത്തിൽ അവൻ ആത്മാവിൽ സമ്പന്നനാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇത് തിരിച്ചറിയാതെ താൻ ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ പാടില്ലെന്നും വലിയവനായ പിതാവ് സകല നന്മകളും നമുക്ക് നൽകിയിട്ടും അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരായി നാം ആയിരിക്കരുത് എന്നും പൗലോസോട് ഓർപ്പിക്കുകയാണ്. സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകൻ ദരിദ്രനായി താൻ ഒരു സമ്പത്തുമില്ലാതെ പട്ടിണിയിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏകദേശം അങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്നാണ് പൗലോസോടെ ഓർപ്പിക്കുന്നത്. ദരിദ്രരായ വ്യക്തികൾ തങ്ങൾ ദരിദ്രരല്ല, അവർ സമ്പന്നരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പൗലോസ് തൻ്റെ ഇതര ലേഖനത്തിൽ പറയുകയാണ്. അപ്പോൾ തന്നെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം താൻ ദാസനേക്കാളും ഒട്ടും വിശേഷതയുള്ളവനല്ല. പൗലോസിൻ്റെ ആ പ്രസ്താവന വളരെ ചിന്തനീയമാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ ലക്ഷ്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, ഇവയെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ നാം ആത്മീയ പാപ്പരത്വത്തിൽ കഴിഞ്ഞാൽ അത് വലിയ അപകടകരമായ കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനമാനങ്ങളും ദൈവം നമുക്ക് ക്രിസ്തുവിൽ നൽകിയിരിക്കുന്ന പദവികളെയും നാം എന്ന് തിരിച്ചറിയുന്നു, അന്നാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുന്നത്. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടായിരിക്കണം. പൗലോസ് പറയുകയാണ്, നിങ്ങൾ തിരിച്ചറിവില്ലാതിരിക്കരുത്, നിങ്ങൾ ആത്മീയത്തിൽ ശിശുക്കളാകരുത്. അവകാശി സർവത്തിനും യജമാനെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നമ്മൾ ആത്മീയത്തിൽ ശിശുക്കളായിരുന്നാൽ, ബൈബിളിൻ്റെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ആത്മീയമായി നാം ശിശുക്കളായിരുന്നാൽ വെറും ദാസന്മാരാണ്. നാം ദൈവത്തിൻ്റെ ദാസന്മാരല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. പഴയ നിയമ കൺസെപ്റ്റ് അനുസരിച്ച് അന്നത്തെ ദൈവവിശ്വാസികൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങൾ, അവർ അടിമയും ദൈവ ഉടമയും എന്ന രീതിയായിരുന്നു അവർക്ക്. പരമാധികാരിയായ ദൈവവും അടിമകളായ ജനങ്ങളും എന്ന കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു അത് തിരുത്തി കുറിക്കുക. ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, അവൻ ദൈവത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെന്തെല്ലാം സ്ഥാനം ദൈവത്തിലുണ്ടോ ആ സ്ഥാനത്തിനെല്ലാം കൂട്ടവകാശികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ യാഥാർത്ഥ്യമാണ് നമ്മളെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം നുകരുവാൻ ഇടയാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമുക്കൊക്കെയും
ബോധ്യമാകണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ലേഖനങ്ങളെല്ലാം തന്നെ നമ്മുടെ ആത്മീയ പുരോഗതി ലക്ഷ്യമാക്കി ദൈവദാസന്മാർ എഴുതിയതാണെങ്കിലും നിർഭാഗ്യവശാൽ ബൈബിളിലെ ചുരുക്കം ചില ഭാഗം മാത്രം വായിക്കുകയും ധ്യാനിക്കുകയും അവയിൽ നിന്ന് മാത്രം പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മീയത്തിൻ്റെ കാതലായ വിഷയങ്ങളിലേക്ക് നാം കടന്നു പോകാതെ സത്യത്തിൽ പിശാച് നമ്മളെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കാത്ത തരത്തിൽ ആത്മീയമായി അന്ധാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ആത്മീയ അന്ധന്മാരെ കൊണ്ട് ആത്മീയ ഗോളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് 1-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥന, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാനപരമായി നോക്കുമ്പോൾ നാം ലഭിച്ച സൗഭാഗ്യത്തിൽ ആയിരിക്കുന്ന ആത്മീയ അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടി ഇരിക്കാതെ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ തങ്ങൾ ഏതെല്ലാം ആത്മീയ ഔന്നത്യത്തിലെത്തിയാലും ഇപ്പോഴും തങ്ങൾ ആത്മാവിൽ ദരിദ്രരാണെന്നും തങ്ങൾ പ്രാപിക്കേണ്ടതുപോലെ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചിട്ടില്ല എന്നും അവർ എന്ന് മനസ്സിലാക്കുന്നു. അന്നാണ് ദൈവം ഇവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്, ആത്മീയത്തിൽ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്. ഭൗതികമായ ലക്ഷ്യം മാറി ആത്മീയമായ ലക്ഷ്യത്തിലേക്ക് ക്രിസ്തുവിശ്വാസികൾ കടന്നു വരുമ്പോഴാണ് ആത്മാവിൻ്റെ നിറവ് ദൈവം അവർക്ക് നൽകുവാനിടയാകുന്നത്. ആത്മീയത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ദൈവം തൻ്റെ ജനത്തെ നയിക്കണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് തിരിച്ചറിവ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ ആത്മീയ പ്രകാശത്തിലേക്കാണ് സത്യത്തിൽ ഈ FSA ലേഖനം നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ FSA ലേഖനം പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് സർവശക്തനായ ദൈവം ഏതൊരു ക്രിസ്ത്യാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഏറ്റവും മിനിമം യോഗ്യതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മാക്സിമം അല്ല എന്നും കൂടെ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണോ? ആത്മീയത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ ലേഖനത്തിൽ നാം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. പൗലോസിൻ്റെ മറ്റ് 13 ലേഖനങ്ങളെക്കാളും വളരെ 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 പ്രാധാന്യം ഈ ലേഖനത്തിനുണ്ട് എന്ന് ഞാനിവിടെ പറയാനുള്ള കാരണം, പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വേദ പ്രമാണങ്ങളെന്ന് നാം പറയുന്ന രക്ഷയെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചും വീണ്ടുജനനത്തെക്കുറിച്ചും മുൻനിർണയത്തെക്കുറിച്ചും എല്ലാം പറയുന്നതോടൊപ്പം തന്നെ അതിലപ്പുറമായി നിങ്ങൾ വളരണമെന്ന് പൗലോസ് പറയുകയാണ്. ഇവിടെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പൗലോസ് വരച്ചു കാണിക്കുന്നുണ്ട്. ദൈവവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പൗലോസ് വരച്ചു കാണിക്കുന്നുണ്ട്. വിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള ആത്മീയത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് പൗലോസ് ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസിയും ലോകവുമായിട്ട് അവൻ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടതെന്നതിനെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധവും എന്നു വേണ്ട, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെ ഒരുപോലെ ബാധിക്കുന്ന എല്ലാ വിഷയത്തെയും പൗലോസ് ഈ ചെറിയ ലേഖനത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ വിഷയങ്ങളെക്കുറിച്ച് തുടർമാനമായി നാം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടുന്ന പ്രാഥമിക പടികൾ മാത്രമാണ് ഈ ലേഖനത്തിലും പൗലോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അതിൻ്റെ ഒരു തുടക്കം മാത്രം ഇട്ടു തരികയാണ്. നാം വളർച്ചയിലേക്ക് വരണം, ക്രിസ്തീയ വിശ്വാസികൾ വളർച്ചയ്ക്ക് വരണം. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. രക്ഷയ്ക്കായി നാം വളരേണ്ടത് ആവശ്യമാണ്. രക്ഷ ഒരിക്കൽ നമുക്ക് ലഭിച്ചതാണെങ്കിലും രക്ഷയ്ക്കായി വളരണം. ക്രിസ്തീയത വളർച്ചയുടേതാണ്, ക്രിസ്തീയ വിശ്വാസം വളർച്ചയുടെ വിശ്വാസമാണ്. ഇത് മതമാറ്റത്തിൻ്റെ പ്രശ്നമല്ല, ഇത് മനംമാറ്റത്തിൻ്റെ പ്രശ്നമാണ്. ഇത് മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ആർക്കും ഒരു മേഖലയ്ക്കും പരിവർത്തനം ഉണ്ടാകുന്നില്ല, കാലാകാലങ്ങളിലാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയും കാലാകാലങ്ങളിലാണ് ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ ഞാൻ ഒരു വാക്കിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സന്നദ്ധനാണ്. എന്നോടുകൂടെ ചേർന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയും. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. FSA ലേഖനത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് അല്പമല്ലാത്ത ആഴങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഒരു ക്രിസ്തീയ വിശ്വാസി എപ്രകാരമായിരിക്കണം, ക്രിസ്തുവിൽ തൻ്റെ സ്ഥാനമെന്താണ്, ക്രിസ്തുവിൽ തൻ്റെ നിലയും വിലയും എന്താണ് എന്നതിനെക്കുറിച്ച് അവിടെ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ക്രമപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ശ്രോതാക്കളെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.